الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلنا على كثير ممن خلقنا تفضيلا وفضلناهم على كثير ممن خلقنا تفضيلا صدق الله العظيم ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സത്യമാർഗത്തിലെ സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും അല്ലാഹുവിന്റെ അന്ത്യദൂതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുകരിച്ചുകൊണ്ടും തികഞ്ഞ സൂക്ഷ്മതയോടുകൂടി വേണം ജീവിതത്തിൽ ഓരോ ദിനവും മുന്നോട്ടു പോകാൻ എന്ന കാര്യം ആദ്യമേ ഗൗരവത്തിൽ വസീയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. അർഹമുർ റഹീമീനായ ദയാനിധിയായ നാഥൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകണം. മനുഷ്യന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുക എന്നത് ദൈവകൽപ്പിതമായ ഒരാശയമാണ്. ദൈവദൂതന്മാരായ പ്രവാചകന്മാരും ദൈവിക വേദഗ്രന്ഥങ്ങളും നമ്മെ പഠിപ്പിച്ച ഒരു വലിയ ആശയമാണ്. ഈ ആശയവും ഇതിന്റെ ആവിഷ്കാരവും വ്യാപകമായി കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ അന്തസ്സിടിയുന്ന ഒരു കാലത്തെ അടയാളപ്പെടുത്താനാണ്
ഇന്നത്തെ ഈ ചുരുങ്ങിയ സംസാരം. മനുഷ്യന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് സുപ്രധാനമായ രണ്ട് പാഠങ്ങൾ, രണ്ട് കാര്യങ്ങൾ അതിലുണ്ട്. അതിലൊന്നാമത്തെ ആശയം മനുഷ്യന്റെ മഹത്വത്തെ ഉയർത്തിപ്പിടിക്കുക എന്നതാണ്. രണ്ടാമത്തേത് മനുഷ്യർക്കിടയിലെ സമത്വത്തെ ഉയർത്തിപ്പിടിക്കുക എന്നതുമാണ്. മനുഷ്യന്റെ മഹത്വം മനുഷ്യൻ എന്നുള്ള നിലക്ക് തന്നെ മനുഷ്യൻ ആദരിക്കപ്പെടേണ്ടവനാണെന്ന ആശയം അന്തിമ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പറയുന്നത് നമുക്ക് കാണാം. ഉദാഹരണമായി വിശുദ്ധ ഖുർആൻ 17 അധ്യായം അൽ ഇസ്രായിലെ 70 വചനം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് കറംന ബനി ആദം, തീർച്ചയായും മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബരി വൽ ബഹർ, കരയിലും കടലിലും അവന് വാഹന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തു. വറസഖനാഹും മിന തയ്യിബാത്, വിശിഷ്ടമായ നല്ല ആഹാരങ്ങൾ, നല്ല വിഭവങ്ങൾ അവന് നാം നൽകുകയും ചെയ്തു. വഫള്ളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ലീല, നാം സൃഷ്ടിച്ച മറ്റൊരുപാട് സൃഷ്ടികളിൽ നിന്ന് അവർക്ക് നാം ഒരു ശ്രേഷ്ഠത നൽകുകയും ചെയ്തു. അല്ലാഹു സൃഷ്ടിച്ച സൃഷ്ടികളിൽ, മഖ്ലൂഖാത്തുകളിൽ അല്ലാഹു സവിശേഷമായ ഒരു ശ്രേഷ്ഠത മനുഷ്യന് നൽകിയിട്ടുണ്ട്. സൃഷ്ടിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠൻ മനുഷ്യനെന്നല്ല, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാത്തതുകൊണ്ട് നമ്മളെക്കാൾ ശ്രേഷ്ഠതയുള്ള സൃഷ്ടി ഉണ്ടാകാം. അത് അല്ലാഹു വെളിവാക്കി പറഞ്ഞിട്ടില്ല. പക്ഷെ അല്ലാഹു സൃഷ്ടിച്ച ഒരുപാട് സൃഷ്ടികളിൽ നിന്ന് അതിനേക്കാളൊക്കെ ശ്രേഷ്ഠത നൽകിയ ഒരു സൃഷ്ടിയാകുന്നു മനുഷ്യൻ എന്ന് ഈ ആയത്തിൽ വിശദീകരിച്ചിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ 95 അധ്യായം അത്തീൻ 4 ആയത്ത് നമുക്കെല്ലാം അറിയാം. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനെ നാം ഏറ്റവും നല്ല ഘടനയിൽ, നല്ല പാകമൊത്ത ഘടനയിൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു പറയുന്നു. അഹ്സനു തഖ്വീം, എന്താണ് ഈ അഹ്സനു തഖ്വീം? മഹാനായ ഇമാം റാഗിബ് റഹിമഹുള്ള പറയുന്നുണ്ട്, മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി നൽകിയ ചില കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ അല്ലാഹു സൂചിപ്പിക്കുന്നത്. വദാലിക്ക് ഇഷാറത്തുൻ ഇലാ മാ ഖസ്സ ബിഹിൽ ഇൻസാൻ, അദ്ദേഹത്തിന്റെ അൽമുഫ്രദാത്ത് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ പദങ്ങൾ വിശകലനം ചെയ്യുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഇതിന്റെ സൂചന മനുഷ്യന് പ്രത്യേകമായിട്ട് അല്ലാഹു നൽകിയിട്ടുള്ള സവിശേഷതകളിലേക്കാണ് അല്ലാഹു ചൂണ്ടിക്കാണിക്കുന്നത് എന്ന്. മനുഷ്യന് ധാരാളം പ്രത്യേകതകളുണ്ട്, മറ്റെല്ലാ ജീവജാലങ്ങളിൽ നിന്നും വിഭിന്നമായി. നേരത്തെ ഇസ്രായേൽ ആയത്ത് ഞാൻ ഉദ്ധരിച്ചു, അതിലും ആ പ്രത്യേകതകളാണ് അല്ലാഹു പറയുന്നത്. മനുഷ്യന്റെ രൂപം, അതിസുന്ദരമായ മനുഷ്യന്റെ രൂപം, അത്ഭുതകരമായ മനുഷ്യന്റെ ശരീരഘടന, മനുഷ്യന് നൽകപ്പെട്ട സ്വാതന്ത്ര്യം, മനുഷ്യന്റെ വിശേഷ ബുദ്ധി, മനുഷ്യന്റെ വിവേചന ശക്തി, അതുപോലെ മനുഷ്യന്റെ സംസാരശേഷി, മനുഷ്യന് നൽകപ്പെട്ട വാഹന സൗകര്യങ്ങൾ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല സവിശേഷമായി മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളും പ്രത്യേകതകളുമാണ്. വാഹന സൗകര്യം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, ഇതര ജന്തുജാലങ്ങൾക്ക് സ്വന്തം ശരീരത്തെ വാഹനമാക്കി സഞ്ചരിക്കാനേ കഴിയും. പക്ഷേ മനുഷ്യൻ
അവന്റെ ബുദ്ധിവൈഭവം കൊണ്ട് വിവിധങ്ങളായ വാഹനങ്ങൾ കണ്ടെത്തുകയും ബഹിരാകാശത്ത് പോലും സഞ്ചരിക്കാൻ കഴിയുന്ന, കടലിൽ സഞ്ചരിക്കാൻ കഴിയുന്ന, കരയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന വ്യത്യസ്തങ്ങളായ വാഹനങ്ങൾ മനുഷ്യൻ കണ്ടെത്തുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് സവിശേഷതകൾ നൽകപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാണ്. എന്തിനാണ് ഈ സവിശേഷതകൾ നൽകിയത്? വിശുദ്ധ ഖുർആന്റെ മറുപടി, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ അള്ളാഹുവിന്റെ പ്രതിനിധിയാണ്, ഖലീഫയാണവൻ. അപ്പൊ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഖിലാഫത്ത് അഥവാ പ്രാതിനിധ്യം നിർവഹിക്കലാണ് മനുഷ്യന്റെ നിയോഗം. ആ പണി നിർവഹിക്കാനുള്ള യോഗ്യതകളാണ്, സവിശേഷതകളാണ്, സാമഗ്രികളാണ്, സംവിധാനങ്ങളാണ് അള്ളാഹു മനുഷ്യന് നൽകി അനുഗ്രഹങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒന്നാമത്തെ ഈ കാര്യം, മനുഷ്യന്റെ മഹത്വവുമായി ബന്ധപ്പെട്ട ഈ കാര്യം മനുഷ്യരാശി അംഗീകരിക്കണം. ഇന്നലകളിൽ അത് അംഗീകരിച്ചപ്പോഴാണ് മനുഷ്യ സമൂഹം നന്നായി ജീവിച്ചത് എന്നത് ചരിത്രം പറയുന്ന യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മനുഷ്യർക്കിടയിലെ സമത്വമാണ്. പ്രമാണങ്ങളൊന്നും ഞാൻ വിശദീകരിക്കേണ്ടതില്ല, നിങ്ങൾക്കറിയാം. വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും അതിന്റെ അടിസ്ഥാനങ്ങൾ ആവർത്തിക്കപ്പെട്ട് വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്ത് 13-ാമത്തെ വചനത്തിൽ മനുഷ്യരെല്ലാം തുല്യരാണ് എന്ന ആശയം അതിമനോഹരമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം ഒരു കുടുംബമാണ്. നിങ്ങളെ എന്തിന് വ്യത്യസ്ത ഗോത്രങ്ങളും വർഗങ്ങളുമാക്കി എന്ന് ചോദിച്ചാൽ താറുഫിന് വേണ്ടിയാണ്, തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്ന് അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ ഒരുപാട് സന്ദർഭങ്ങളിൽ സഹാബെ കിറാമിന്റെ മുമ്പിൽ അഥവാ ലോകത്തിന്റെ മുമ്പിൽ വളരെ കൃത്യതയോടുകൂടി ഈ ആശയം പഠിപ്പിച്ചിട്ടുണ്ട്. കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്, എല്ലാവരും ആദമിന്റെ മക്കൾ, ആദമോ മണ്ണിൽ നിന്നാണ് എന്ന് വിശദീകരിച്ചു. ലാ ഫളില ലി അഹദിൻ അലാ അഹദിൻ ഇല്ലാ ബിത്തഖ്വ, ഒരാൾക്കും മറ്റൊരാളെക്കാൾ പടച്ചവനെ മുൻനിർത്തിയുള്ള സൂക്ഷ്മതയുടെ അടിസ്ഥാനത്തിലല്ലാതെ യാതൊരു ശ്രേഷ്ഠതയുമില്ല, യാതൊരു വ്യത്യാസവുമില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു. അന്നാസു സവാസിയത്തും കസ്നാനിൽ, ചീർപ്പിന്റെ പല്ലുകൾ പോലെ തുല്യരാണ് നിങ്ങൾ. മനുഷ്യർക്കിടയിലെ സമത്വത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ മനുഷ്യൻ എന്നുള്ള നിലക്ക് തന്നെ മനുഷ്യൻ ആദരിക്കപ്പെടണം. പ്രിയമുള്ളവരെ ചിന്തിച്ചു നോക്കുക, അതുകൊണ്ടാണല്ലോ ഒരു ജൂതന്റെ ശവമഞ്ചം കണ്ടപ്പോൾ പ്രവാചകൻ എഴുന്നേറ്റ് നിന്നത്. അയാൾ എന്ത് ആശയം സ്വീകരിച്ചവനാണ് എന്നതല്ല വിഷയം, അയാൾ ബേസിക്കലി ഒരു മനുഷ്യനാണോ എന്നതാണ്. പ്രവാചകൻ എഴുന്നേറ്റ് നിന്നപ്പോൾ ആരോ ചോദിച്ചല്ലോ, അതൊരു അന്യമതസ്ഥന്റേതല്ലേ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകന്റെ പ്രതികരണം അതൊരു മനുഷ്യന്റേതല്ലേ എന്നായിരുന്നു. അപ്പോ മനുഷ്യൻ എന്നുള്ള നിലക്ക് തന്നെ മനുഷ്യൻ ആദരിക്കപ്പെടേണ്ടതുണ്ട്, ബഹുമാനിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ്. മനുഷ്യർക്കിടയിലെ സമത്വത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായോഗികമായ ഒരുപാട് മാർഗങ്ങളിലൂടെ അതിനെ ഒരു സംസ്കാരമാക്കി വളർത്തിയെടുത്തതും വിജയിച്ചതും ചരിത്രം നമുക്ക് നൽകുന്ന വലിയൊരു പാഠമാണ്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത് ഈ മഹത്വത്തെയും സമത്വത്തെയും സംബന്ധിച്ചുള്ള ആശയങ്ങൾ ഇന്ന് വ്യാപകമായി ലോകത്ത് വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു വിലയുമില്ലാത്ത ഒന്നായി മാറിയിരിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ, ഒരു ആംബുലൻസിന്റെ ഡ്രൈവർ തർക്കിക്കുകയാണ്, അവിടെ ജീവൻ അപകടത്തിൽപ്പെട്ട് മരണത്തിലേക്ക് പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജീവനുണ്ട് ആ ആംബുലൻസ്, പക്ഷേ അയാൾ ആംബുലൻസ് ഓടിക്കാൻ തയ്യാറാകുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അയാൾ പറഞ്ഞ പണം കയ്യിൽ കിട്ടിയാലേ വണ്ടി പുറപ്പെടൂ എന്ന് ശാഠ്യം പിടിക്കുകയാണ്. അങ്ങനെ വൈകി വൈകി
അവസാനം ആ സഹോദരി എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു ജീവൻ എന്ത് വിലയാണുള്ളത്, ഒരു മനുഷ്യൻ എന്ത് വിലയാണുള്ളത്. 900 രൂപ ജീവന് വിലയിട്ട ഒരു മനുഷ്യൻ, ഇതൊരു അപൂർവമായ ഒരു അനുഭവമല്ല, ജീവിതത്തിന്റെ രംഗങ്ങളിലുടനീളം നമ്മൾ കാണുന്നതാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് ഏറ്റവും വില കുറഞ്ഞ ഒരു വസ്തുവായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുകയാണ്. അതിനേക്കാൾ വലിയ ഈ നാടിനെ നാണക്കേടിന്റെ അങ്ങേയറ്റത്തെത്തിച്ച സംഭവമാണല്ലോ ഏതാനും നാളുകൾക്ക് മുമ്പ് സംഭവിച്ചത്. നിങ്ങൾക്കെല്ലാം അറിയാം എന്താണ് ഒരു സാധുവായ ആദിവാസിയായ ഒരു മനുഷ്യന്റെ മുഖത്ത് മൂത്രമൊഴിക്കുന്നു. വീഡിയോ ഈ രാജ്യം മുഴുവൻ കണ്ടതാണ്. ആലോചിച്ച് നോക്കി, എങ്ങോട്ടാണ് ഈ നാടിന്റെ സംസ്കാരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ചന്ദ്രയാൻ 3 വിക്ഷേപിക്കാൻ പോവാണ്. ചിന്തിച്ചു നോക്കൂ, ഒരു ഭാഗത്ത് ശൂന്യാകാശത്തേക്ക് പേടകം വിക്ഷേപിക്കാൻ മാത്രം വികസിച്ച ഒരു രാജ്യം, ഒരാദിവാസിയുടെ മുഖത്ത് മൂത്രമൊഴിച്ചുകൊണ്ട് ശൂന്യമായി പോകുന്ന ഒരു ജനതയായി അധപ്പതിക്കുന്നതിന്റെ കാഴ്ച നമ്മൾ കാണുകയാണ്. നേരത്തെ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സന തഖ്വീം എന്ന് പറഞ്ഞല്ലോ, ഏറ്റവും നല്ല രൂപഘടനയിൽ, നല്ല ഭാഗമൊത്ത ഘടനയിലാണ് മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചത്. അതിസുന്ദരനായ, യുക്തിബോധമുള്ള, വിചാരശേഷിയുള്ള, സംസാര വൈഭവമുള്ള അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ അധപ്പതിച്ചാലോ, സുമ്മറദ്ദനാഹു അസ്ഫല സാഫിലീൻ, സ്വന്തം സഹോദരന്റെ സഹജീവിയുടെ മുഖത്ത് മൂത്രമൊഴിക്കാൻ മാത്രം അവൻ അധപ്പതിക്കുമെന്ന് പ്രിയമുള്ളവരെ നമ്മൾ അറിയണം. ഞെട്ടിക്കുന്ന വാർത്തകൾ സൃഷ്ടിക്കുന്നതിൽ നമ്മളും മുസ്ലിം സമുദായവും മോശക്കാരല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജാതീയതയെക്കുറിച്ച്, വംശീയതയെക്കുറിച്ച്, വിഭാഗീയതയെക്കുറിച്ച് വളരെ വാചാലമായി സംസാരിക്കുകയും സംവാദങ്ങൾ നടത്തുകയും, ഇസ്ലാം എന്ന് പറയുന്നത് സമത്വ സുന്ദരമായ ഒരു ദർശനമാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ, നമ്മുടെ കോട്ടയത്തെ ചങ്ങനാശ്ശേരിയിൽ എന്ന് വന്ന വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാനത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഒരുങ്ങുകയല്ല, പക്ഷെ അത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. എന്താണ് വാർത്ത? ഒരു മഹല്ലി ജമാഅത്ത്, ആ മഹല്ലി ജമാഅത്തിന്റെ പൊതുയോഗത്തിൽ പങ്കെടുത്ത ഒരു മനുഷ്യനെ ശാസിച്ചുകൊണ്ട് ഒരു ലെറ്റർ നൽകുകയാണ്, മഹല്ലിൽ നിന്ന് കത്ത് കൊടുക്കുകയാണ്. ആ കത്തിൽ പറയും, നിങ്ങൾ പങ്കെടുത്തത് ശരിയായില്ല പൊതുയോഗത്തിൽ. കാരണം എന്താ? നിങ്ങൾ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് നമ്മുടെ പുരാതനമായ, പൂർവികമായ നമ്മുടെ നിയമാവലിയും കീഴ്നടപടിയും അനുസരിച്ച് നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് പറയുകയാണ്. ഇപ്പോൾ ക്ഷമിച്ചിരിക്കുന്നു, ഇനി ആവർത്തിക്കരുത് എന്ന്. ആലോചിച്ച് നോക്കണം, ഒരു പള്ളി ജമാഅത്തിൽ എന്താണ്? ഇതാരുടെ പള്ളിയാ? രണ്ടുതരം പള്ളിയാണ് നാട്ടിലുള്ളത്. ഒന്ന് പടച്ചോന്റെ പള്ളി, മറ്റൊന്ന് കമ്മിറ്റിക്കാരുടെ പള്ളി. പടച്ചോന്റെ പള്ളിയാകുമ്പോൾ പടച്ചോന്റെ നിയമങ്ങൾക്ക് മുൻഗണന കിട്ടും. കമ്മിറ്റിക്കാരുടെ പള്ളി എന്ന് പറഞ്ഞാൽ അവരുടെ താല്പര്യങ്ങൾ, സ്വജനപക്ഷപാതങ്ങൾ, ആ താല്പര്യങ്ങൾക്ക് വേണ്ടി പള്ളി ഉപയോഗപ്പെടുത്തുമ്പോൾ പള്ളി പള്ളിയല്ലാതാകും. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ മസ്ജിദുൽ ദിറാറുണ്ടല്ലോ, ഉപദ്രവത്തിന്റെ പള്ളി. രണ്ട് പള്ളിയാണ്, ഒന്ന് മസ്ജിദുൽ തഖ്വ, ഉസ്സിസ അല തഖ്വ എന്ന് പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു. തഖ്വയുടെ അടിസ്ഥാനത്തിൽ പണിതുയർത്തപ്പെട്ട പള്ളി. മറ്റേത് ലിറാറിന്റെ പള്ളിയാണ്, ഉപദ്രവങ്ങളുടെ പള്ളി. പടച്ചവന്റെ നിയമങ്ങൾക്കും പടച്ചവന്റെ കൽപ്പനകൾക്കുമെതിരായി കൽപ്പന പുറപ്പെടുവിക്കുന്ന ഒരു പള്ളി, പ്രിയമുള്ളവരെ, ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ മനുഷ്യ സമത്വത്തിന്റെ ഈ ദർശനം പഠിപ്പിച്ചപ്പോൾ അവര് അതിന്റെ തിയറി മാത്രമല്ല പറഞ്ഞത്, അതിന്റെ പ്രാക്ടിക്കൽ കൂടി പഠിപ്പിച്ചു. ഹദീസുകൾ പരിശോധിച്ചു നോക്കൂ, എത്രയോ നിർദ്ദേശങ്ങൾ, എത്രയോ മാർഗങ്ങൾ. ഞാൻ ഉദാഹരണത്തിന് വേണ്ടി ചിലത് ചൂണ്ടിക്കാണിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
വളരെ കൃത്യമായി പഠിപ്പിച്ച മനുഷ്യർ തമ്മിലുള്ള സമത്വത്തിന്റെ പാഠങ്ങളിൽ സംസ്കാരങ്ങളിൽ സുപ്രധാനമായ ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തതുണ്ട് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ അറിയണം. അല്ലാഹുവിന്റെ റസൂൽ എത്രയോ സംഭവങ്ങളിലൂടെ, നിങ്ങൾക്കറിയാം ബിലാലിന്റെ ബാങ്കുലിയുടെ ഒരു സംഭവമുണ്ട്, ആ ബാങ്കുലി ഇന്നും ഇസ്ലാമിക സമുദായത്തിന്റെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പശ്ചാത്തലം എന്ന് ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്കറിയാം. ബിലാൽ ആരായിരുന്നു എന്ന് നമുക്കറിയാം. മക്കാ വിജയത്തിന്റെ സന്ദർഭത്തിൽ ആ വിളംബരം നടത്താൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 10,000 വരുന്ന അനുയായികളുടെ ഇടയിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖിനെ തിരഞ്ഞെടുത്തില്ല, ഉമറുൽ ഫാറൂഖിനെ തിരഞ്ഞെടുത്തില്ല, ഉസ്മാനെ തിരഞ്ഞെടുത്തില്ല, അലിയെ വിളിച്ചില്ല, സാക്ഷാൽ ബിലാൽ ഇബ്നു റബാഹിനെ വിളിച്ചു. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ചരിത്രമായതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ആ കഅബാലയത്തിന്റെ മുകളിലേക്ക് കയറാൻ ബിലാൽ മടിച്ചപ്പോൾ സ്വന്തം കൈത്തലം വെച്ചു കൊടുത്തുകൊണ്ട് ചവിട്ടി കയറൂ ബിലാൽ, വിളിക്കൂ അല്ലാഹു അക്ബർ. വലിയൊരു സാമൂഹ്യ വിപ്ലവമാണ് പ്രവാചകൻ നടത്തിയത്. ബിലാലിന്റെ ആ ബാങ്കുലി അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾ, മാറ്റി നിർത്തപ്പെട്ട ജനവിഭാഗങ്ങൾ, അടിമവർഗങ്ങൾ, കറുത്ത മനുഷ്യർ, അവരുടെ വിമോചനത്തിന്റെ വിളംബരം കൂടിയായിരുന്നു എന്ന് നമുക്കറിയാം. ബിലാലും അബൂദറും തമ്മിലുണ്ടായ ശണ്ഠയുടെ സംഭവം നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ ബിലാലിന്റെ ഉമ്മയുടെ നിറം കറുപ്പാണെന്ന് സൂചിപ്പിച്ച് അബൂദറിനോട് പറഞ്ഞത്, യാ അബാദർ ഇന്ന കൈമ്രുൻ ഫീക ജാഹിലിയ എന്നാണ്. നിന്റെ ഉള്ളിൽ ഇപ്പോഴും ജാഹിലിയത്തിന്റെ അംശങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടല്ലോ അബൂദറേ എന്ന്. അപ്പോൾ ഈ പള്ളി ജമാഅത്തിൽ സംഭവിച്ചത് ജാഹിലിയത്താണ് എന്ന് നമ്മൾ അറിയണം. നിങ്ങൾ ഇന്ന ഇന്ന വിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് മുടി മുറിക്കുന്ന ഒരു വിഭാഗം, ക്ഷുരക വിഭാഗം, നിങ്ങൾക്കങ്ങനെ പങ്കെടുക്കാൻ അധികാരമില്ലല്ലോ, അത് നമ്മുടെ പാരമ്പര്യമാണല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു മനുഷ്യന് വേണ്ടി കല്യാണം ആലോചിക്കുകയാണ്. ആ മനുഷ്യൻ ബനൂ ഉബയാദക്കാരിൽ നിന്ന് ഒരു പെണ്ണിന് അദ്ദേഹത്തിന് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹ്വാനം ചെയ്യുകയാണ്. അല്ലയോ ബനൂ ബയാള, നിങ്ങൾ അബൂഹിന്ദിന് വിവാഹം ചെയ്തു കൊടുക്കും. ആ ഹദീസിന്റെ നിവേദകൻ ആ ഹദീസിന്റെ ഒടുവിൽ പറയും, അബൂഹിന്ദ് ഒരു ക്ഷുരകനായിരുന്നു എന്ന്. മുടിമുറിക്കുക എന്ന് പറയുന്നത് സമൂഹത്തിന്റെ അനിവാര്യമായ ഒരു കാര്യമാണ്. എല്ലാവർക്കും അറിയാം ഇസ്ലാമിക വിധിപ്രകാരം മുടിമുറിക്കുന്നവരാണ് നമ്മൾ. എങ്കിലത് ചെയ്യുന്ന മനുഷ്യൻ കൂടുതൽ ആദരിക്കപ്പെടേണ്ടവനല്ലേ? നിങ്ങൾ അബൂഹിന്ദിന് വിവാഹം ചെയ്തു കൊടുക്കൂ. ബനൂ ബയാലക്കാരെ ജാഹിലിയ കാലത്തെ ആ തറവാടുത്ത മനോഭാവമൊക്കെ മാറ്റിവെക്കൂ എന്ന് പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. വിവാഹത്തിന്റെ സന്ദർഭങ്ങളിൽ നമ്മളൊക്കെ പലപ്പോഴും പരിഗണിക്കുന്ന അത്തരം പരിഗണനകൾ ഇസ്ലാമിക വിരുദ്ധമാണെന്ന് സ്ഥാപിക്കാൻ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സാദ് മആദിൽ എണ്ണിപ്പറയുന്ന 9 തെളിവുകളിൽ ഒന്ന് ഈ ഹദീസാണ് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് നിങ്ങൾ ബനൂബയാദക്കാരെ അബൂഹിന്ദിന് വിവാഹം ചെയ്തു കൊടുക്കൂ എന്ന് പ്രവാചകൻ പറയുകയാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ വിവാഹം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള സംഭവമാണല്ലോ. സൈനബാരായിരുന്നു, സൈനബ് ഖുറൈശികളിലെ കുലീന വനിതയായിരുന്നു പ്രവാചകന്റെ കുടുംബം. ആ സൈനബ് റളിയല്ലാഹു അൻഹക്ക് വേണ്ടി സൈനബിനോട് പ്രവാചകൻ ആവശ്യപ്പെടുകയാണ് ആരെ കല്യാണം കഴിക്കാൻ. സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് സെയ്ദ് ആരായിരുന്നു? സെയ്ദ് ഒരു വിമുക്ത അടിമയായിരുന്നു. എന്ന് പറഞ്ഞാൽ അന്ന് സമൂഹത്തിലുള്ള ഈ ഇക്വേഷനൊക്കെ പ്രവാചകൻ തകർത്ത് തരിപ്പണമാക്കുകയാണ്. നിശബ്ദമായ ഒരു വലിയ സാമൂഹ്യ വിപ്ലവം ഒരു വിവാഹത്തിലൂടെ സംഭവിക്കുകയാണ്. ഇനിയും ഒരുപാട് ഉദാഹരണങ്ങൾ ചരിത്രത്തിലുണ്ട്. ജുലൈബീബിന് വേണ്ടി പ്രവാചകൻ കല്യാണം ആലോചിച്ചത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഞാൻ എന്തിനാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഫാത്തിമ ബിൻത് ഖൈസ് ഉസാമത്ത് ബിൻ സെയ്ദ് വിവാഹം, ഇങ്ങനെ പലതും നമുക്ക് കാണാം. പ്രവാചകൻ മാറ്റിയെടുത്ത സുശിക്ഷിതമായ ഒരു സമൂഹത്തിൽ, ഇസ്ലാമികമായ ഒരു സമൂഹത്തിൽ
പ്രിയമുള്ളവരെ അത്തരം വിവേചനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയാണ്. പണക്കാരെ കല്യാണം കഴിക്കട്ടെ, ഉദ്യോഗസ്ഥന്മാരെ കല്യാണം കഴിക്കട്ടെ എന്നൊന്നും ഒരു കുഫു ഇസ്ലാമിന്റെ ആദ്യകാല തലമുറകളുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നില്ല. ഇവനു കയ്യും എഴുതുന്നുണ്ട്, വലം യഅതബിർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നസബൻ വലാ സിനാഅതൻ വലാ ഗിനൻ വലാ ഹിർഫ. അദ്ദേഹം പറയുകയാണ്, വിവാഹത്തിന്റെ കാര്യത്തിൽ കുടുംബമഹിമ സമ്പത്ത് ഉദ്യോഗം ഇതൊന്നും ആയിരുന്നില്ല പ്രവാചകൻ നോക്കിയത് എന്ന് പറഞ്ഞിട്ടാണ് വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും അദ്ദേഹം ഒരുപാട് തെളിവുകൾ നിരത്തി വെക്കുന്നത്. ഞാൻ പറയുന്നത്, നിങ്ങൾ ശ്രേഷ്ഠതയിൽ വ്യത്യസ്തരാണെന്നും യോഗത്തിൽ പങ്കെടുക്കാൻ യോഗ്യതയുള്ളവരുണ്ട്, യോഗ്യതയില്ലാത്തവരുമുണ്ട്. നിങ്ങളുടെ യോഗ്യതക്കുറവ് നിങ്ങൾ ചെയ്യുന്ന തൊഴിലാണെന്ന് പറയുന്നത് ജാഹിലിയത്തിന്റെ സംസ്കാരമല്ലാതെ മറ്റെന്താണ്? തിരിച്ചറിയാൻ ഇസ്ലാമിക ഉമ്മത്തിന് സാധിക്കണം, തിരുത്താൻ ഉലമാക്കൾക്ക് സാധിക്കണം, പ്രസ്ഥാന നേതൃത്വങ്ങൾക്ക് കഴിയണം. ഇതൊരു ചങ്ങനാശ്ശേരി വാർത്തയല്ല പ്രിയമുള്ളവർ, ഇതൊരു കോട്ടയം ന്യൂസായി കാണരുത്. ഞാനും നിങ്ങളും നമ്മുടെ മനസ്സിൽ നേരിടേണ്ട ജാഹിലിയത്താണിത്. ഞാൻ കുറച്ച് കേമനാണെന്നുള്ള തോന്നലുണ്ടല്ലോ, എനിക്കുണ്ട് നിങ്ങൾക്കുണ്ട്, അന ഖൈറു മിൻഹു എന്ന് വേണ്ടി ഇബ്ലീസ് പറഞ്ഞ ആ തോന്നലുണ്ടല്ലോ, അന ഖൈറു മിൻഹു, ആദമി നിന്നേക്കാൾ കുറച്ച് കേമൻ ഞാനാണ്. ഖലഖ്തഹു മിൻ ത്വീനിൻ വഖലഖ്തനീ മിൻ നാർ, നിന്നെ ഈ കളിമണ്ണിന്റെ ഈ ചെളിയിൽ നിന്ന് പടച്ചതാണ്, എന്നെയാകട്ടെ അഗ്നിജ്വാലകളിൽ നിന്ന് പടച്ചതാണ്, അതുകൊണ്ട് ഞാൻ നിന്നേക്കാൾ കേമനാണ്. അതാണ് വംശീയത എന്ന് പറയുന്നത്. ആ വംശീയതയാണ് ഹിറ്റ്ലർമാരും മുസോളിനിമാരും വളർത്തിയതെന്ന്, ഫാസിസ്റ്റുകൾ വളർത്തിയെടുത്തതെന്ന് നമ്മൾ അറിയണം. നമുക്കിടയിൽ ജാതീയതയില്ല, വംശീയതയില്ല, വിഭാഗീയതയില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരാത്മപരിശോധന ആർത്ഥത്തിൽ നടത്തണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ മനുഷ്യന്റെ മഹത്വം, മനുഷ്യർക്കിടയിലെ സമത്വം, ഇത് അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ പഠിപ്പിച്ച തിയറി മാത്രമല്ല പ്രാക്ടിക്കലും കൂടി പഠിപ്പിച്ച് കടന്നുപോയ വിഷയമാണെന്നും അതിനെതിരായ നമ്മുടെ പോരാട്ടങ്ങളെ നമ്മുടെ ഇത്തരം സമീപനങ്ങൾ ദുർബലപ്പെടുത്തുമെന്ന് ഇസ്ലാമിക സമൂഹം മനസ്സിലാക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു, മനുഷ്യന്റെ ഈ ആദരവ്, അള്ളാഹ് ആദരിച്ച മനുഷ്യനെ നമ്മൾ ആദരിക്കുമ്പോൾ ആ ഇക്റാം, അതിന്റെ സൗകര്യങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഖിലാഫത്ത് ആ നിയോഗത്തിന് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. ഒരൊറ്റ ഹദീസ് മാത്രം ഉദ്ധരിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. മാമിൻ ഷൈഇൻ അക്റമ അലല്ലാഹി മിൻ ബനി ആദം യൗമൽ ഖിയാമ, പ്രവാചകൻ പറയുകയാണ് അന്ത്യനാളിൽ മനുഷ്യരെക്കാൾ അള്ളാഹുവിങ്കിൽ ആദരം കിട്ടുന്ന, പരിഗണന കിട്ടുന്ന അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയും ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ മനുഷ്യരായിരിക്കും. ഇപ്പൊ ചില ആളുകൾ ചോദിച്ചു, മലായിക്കത്തുൽ മുഖറബൂൻ, അള്ളാഹുവിന്റെ സമീപസ്ഥരായ മുഖറബീങ്ങളായ മലക്കുകളെക്കാൾ പരിഗണനയോ? റസൂലുള്ള പറഞ്ഞു, അതെ, വലൽ മലായിക്ക, മലായിക്കത്തുൽ മുഖറബൂനേക്കാൾ പരിഗണന മനുഷ്യന് കിട്ടും. കാരണം അൽ മലായിക്കത്തു മജ്ബൂറു നബി മൻസിലത്തിൽ ബിമൻസിലത്തി ശംസി വൽ ഖമർ, ഈ മലക്കുകളാണെങ്കിലും അവരല്ലാഹുവിന് വഴിപ്പെട്ടിരുന്നത് സൂര്യചന്ദ്രന്മാർ വഴിപ്പെടുന്നത് പോലെ നിർബന്ധിതരായിട്ടാണല്ലോ, സ്വന്തം ചോയ്സ് അല്ലല്ലോ, നിർബന്ധിതരായിട്ട് അല്ലാഹുവിന് വഴിപ്പെട്ടവരാണല്ലോ എന്ന് പ്രവാചകൻ വിശദീകരിച്ചു കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വലക്കത് കറന്ന ബനി ആദം, ആദം സന്താനങ്ങൾ അഥവാ മനുഷ്യരെ തീർച്ചയായും അല്ലാഹു ആദരിച്ചിട്ടുണ്ട്. ആ ഇക്റാം എന്ന് പറയുന്നതിന്റെ സൗകര്യങ്ങളാണ് മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഇക്റാമിന് ലഭിച്ച സൗകര്യങ്ങൾ ഖിലാഫത്തിന് വേണ്ടി മനുഷ്യൻ ഉപയോഗപ്പെടുത്തുമ്പോൾ മഹ്ഷറയിൽ മലക്കുകളെക്കാൾ മുമ്പിൽ അവർക്ക് സ്ഥാനമുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അലീമ ലീ വലക്കും വലി ജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.